നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ് ഊരിപ്പിടിച്ച പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ വീമ്പളക്കൽ ചരിത്രം മാത്രമേ പുറത്തു പറയാറുള്ളൂ പക്ഷേ ആ കണ്ണൂരിലൂടെ ഒന്നിറങ്ങി നടന്നു നോക്കണം മുക്കെൻറെ മനസ്സിന്റെ കടുപ്പം കാണാൻ ഭീഷണിപ്പെടുത്തലും വരമ്പത്ത് കൂലി കൊടുക്കലുമൊക്കെ ശരിക്ക് നടത്തിയിട്ടുള്ള യാതൊരു ദയയും കാണിക്കാത്ത നേതാവ് കൂടിയാണെന്ന് മനസ്സിലാകും പിണറായി വിജയന്റെ ക്രൂരതകൾ കാരണം ഭർത്താവും മക്കളുമൊക്കെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കരളിയിക്കുന്ന കഥകൾ ക്രൈം തന്നെ പുറത്തു കൊണ്ടുവന്നതുമാണ് ഇത്രയുമൊക്കെ ആമുഖമായി പറഞ്ഞത് അത്തരത്തിലുള്ള മനസ്സുള്ള ഒരു നേതാവ് സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ എന്തെല്ലാം വിക്രിയകൾ ചെയ്യുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഡി ജി പിർവേസ് സാഹിബിനെ മുഖ്യമന്ത്രി ശരിയായ രീതിയിലൊന്ന് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തം അല്ലെങ്കിൽ എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാവുക അത്രയേറെ എ ഡി ജി പി ആണ് റിപ്പീറ്റ് അത്രയേറെ നീറ്റ്മാൻ ആണ് എ ഡി ജി പി എന്നാണ് ഡി ജി പി ദർവേ സാഹിബിന്റെ അന്വേഷണ റിപ്പോർട്ട് ആറ് പേജാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ അന്വേഷണ സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒപ്പുവെച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച അന്ന് തൃശൂരിൽ പോയ അജിത് കുമാർ ആർ എസ് എസ് സമ്പർ പ്രമുഖായ ജയകുമാറിനെ അവിടെ വച്ചു കണ്ടു കുടുംബസുഹൃത്തായിരുന്നു ജയകുമാർ തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ കണ്ടുമുട്ടി ചായ കുഴിച്ചു ഇതിനിടെ ആർ എസ് എസ് ക്യാമ്പിൽ ജയകുമാർ ശ്രദ്ധയിൽപ്പെടുത്തി നേരിട്ട് കാണാനുള്ള താല്പര്യം അറിയിച്ചു ജയകുമാർ ഏർപ്പാടാക്കിയ കാറിൽ ക്യാമ്പിലേക്ക് പോയി വ്യക്തിപരമായ കൂടിക്കാഴ്ചയായതുകൊണ്ട് മാത്രം ഔദ്യോഗിക കാർ ഒഴിവാക്കി കുറച്ചു മിനിറ്റുകൾ മാത്രമാണ് കൂടിക്കാഴ്ച നീണ്ടതെന്നും റിട്ടയർഡ് ഐ പി എസ് ഓഫീസറായ ഉണ്ണി രാജ അവിടെ ഉണ്ടായിരുന്നുവെന്നും അജിത് കുമാർ മൊഴി നൽകി ജയകുമാർ ഏർപ്പാടാക്കിയ വാഹനത്തിലാണ് തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ മടങ്ങിയെത്തിയതും ആ സന്ദർശനം വ്യക്തിപരവും സ്വകാര്യവുമായിരുന്നുവെന്ന് അജിത് കുമാർ വിശദീകരിച്ചു ആർ എസ് എസ് നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു അടച്ചിട്ട മുറിയിലായിരുന്നു ദത്തേത്രയ ഹസബളയെ അജിത് കുമാർ കണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ചക്ക് പിന്നിലെ കാരണം കണ്ടെത്തുക അസാധ്യമായിരുന്നു ഇതു സംബന്ധിച്ച ഒരു നിഗമനത്തിലും എത്താൻ പോലീസ് മേധാവിയുടെ അന്വേഷണത്തിന് റിപ്പീറ്റ് എ ഡി ജി പിയും ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആശിഷ് നായർക്കൊപ്പമാണ് റാം മാധവനെ കണ്ടത് ഇതിലും വ്യക്തമായ വിശദീകരണം എ ഡി ജി പി നൽകി ഇതിനപ്പുറത്തേക്ക് ഒന്നും പോലീസ് മേധാവിക്ക് കണ്ടെത്താനായില്ലെന്നതാണ് വസ്തുത തൃശൂരിൽ ഹൊസപൊയെ കാണാൻ പോയപ്പോൾ അവിടെ മുൻ എസ് പി ഉണ്ണി രാജ ഉണ്ടായിരുന്നുവെന്നും അജിത് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് കണ്ണൂരിലെ മുൻ പോലീസ് സൂപ്രണ്ടായിരുന്നു റിട്ടയർ ചെയ്ത ഉണ്ണിരാജ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോവളം റാവീസിൽ ഇന്ത്യ ടുഡേ കോൺക്ലേവ് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ആ പരിപാടിക്കെത്തി അവിടെ വെച്ച് റാം മാധവനെ കണ്ടു ഹോട്ടൽ ലീല റാവീസിന്റെ ചുമതലയുണ്ടായിരുന്ന റാവീസ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആശിഷ് നായർ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു ആശിഷ് നായർ ചില ആയുർവേദ മരുന്നുകളും മറ്റും റാം മാധവിന് നൽകാനായി പോവുകയായിരുന്നു ആശിഷ് നായരുടെ നിർദ്ദേശം മാനിച്ചാണ് റാം മാധവന്റെ മുറിയിലേക്ക് പോയത് അതും വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് പോലീസ് മേധാവിക്ക് മുന്നിൽ അജിത് കുമാർ മൊഴി നൽകി ഇതിനപ്പുറത്തേക്ക് ഒന്നും പോലീസ് മേധാവിക്ക് കീഴിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല നേതാക്കളുമായി അജിത് കുമാർ സംസാരിച്ചത് എന്തെന്ന് കണ്ടെത്തുക അസാധ്യമെന്ന തരത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിയാകാനുള്ള യു പി എസ് സിയുടെ ലിസ്റ്റിലും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സ്വന്തമാകുന്നതിനും വേണ്ടിയാകാം അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇത് തെളിയിക്കാനുള്ള ഒന്നും കിട്ടിയില്ല അതിനാണ് കൂടിക്കാഴ്ചയെങ്കിൽ അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞാണ് ഈ അന്വേഷണ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ക്രമസമാധാനം നിർവഹിക്കുന്നതിന് സാമൂഹിക രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം അനിവാര്യമാണെന്നും അത്തരം സൗഹൃദങ്ങൾ താൻ പലപ്പോഴും നിയമപാലനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അജിത് കുമാർ നൽകിയ മൊഴിയെ കുറിച്ചും ഡി ജി പി പറയുന്നുണ്ട് ഫലത്തില് തെളിവില്ല ആരോപണവുമായി ആര് എസ് എസുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച മാറുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളെ സംബന്ധിച്ച വസ്തുതാപരമല്ലാത്ത വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാരിനെ യാതൊന്നും മറച്ചുവയ്ക്കാനില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളുടെ പകർപ്പ് മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ചു ഇവയിലെ കണ്ടെത്തലുകളെ കുറിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ടി പി രാമകൃഷ്ണന്റെ സബ്മിഷൻ മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി ആരോപണങ്ങൾ ഉന്നയിച്ച് ലഭിച്ച പരാതി സംബന്ധിച്ചും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പരാതിയിലും വിശദമായ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജി സ്പർജൻകുമാർ ഐ പി എസ് തോംസൺ ജോസ് ഐ പി എസ് എ ഷാനവാസ് ഐ പി എസ് എസ് ൻ എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതു സംബന്ധിച്ച രണ്ട് റിപ്പോർട്ടുകളും സംസ്ഥാന പോലീസ് മേധാവി ഒക്ടോബർ അഞ്ചിന് സർക്കാരിൽ സമർപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ റിപ്പോർട്ട് പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തെ തുടർന്നുള്ളതായിരുന്നു എന്നാൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടുള്ളതും നന്ദി